അപ്പൊ നോമ്പ് 17 വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ മെനു ഇന്ന് പ്രോൺസ് ബിരിയാണി ആണ്, പിന്നെ ഉന്നക്കായ, ചിക്കൻ ലാവ, പിന്നെ ലോട്ടസ് ക്രീം പോകാനായി. അപ്പൊ ദാ നമ്മള് ഉന്നക്കായിട്ടുള്ള പഴം ഇവിടെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ചിക്കൻ ലാവയാണ് കേട്ടാ. അപ്പൊ ദാ ചിക്കൻ ലാവയ്ക്കുള്ള ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതില്ല കേട്ടാ. പിന്നെ നമ്മുടെ ചെമ്മീൻ ബിരിയാണിക്കുള്ള ചെമ്മീൻ നമ്മള് തലേ ദിവസം തന്നെ കായൊക്കെ തേച്ച് വെച്ചതാണ്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് 3 ദിവസം മുന്നേ കായ പിന്നെ ചിക്ക ഗസ്റ്റ് ഉണ്ട് കേട്ടോ അറിയാൻ്റെ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് നോമ്പുണ്ടാ? 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 ഗുഡ്. അപ്പൊ ദാ നമ്മള് ചിക്കൻ ലാവ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി ഉണ്ടാക്കാൻ പോകട്ടാ. ഈ പാകത്തിലാണ് നമ്മൾ ചെക്ക്. അപ്പൊ ഫസ്റ്റ് ലെയർ ഇതേപോലെ ബ്രെഡ് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യട്ടാ. ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് മയോണൈസ് നമുക്ക് ഇതിന്റെ മേലെ എന്ത് ചെയ്യാം, ഒഴിക്കണം. ഫസ്റ്റ് ലെയർ നമ്മൾ ഇതേപോലെ മയോണൈസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയറായിട്ട് ചിക്കന് ഇങ്ങനെ പൊരിച്ച് വെച്ച ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചിക്കനും കുറേ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ചീസ് ഇട്ടെടുക്കാം. ടൊമാറ്റോ സോസ് എടുക്കാം. ഇത് ഡൈനാമിക് സോസ് ആണ് കേട്ടോ. അതേപോലെ ചീസിന്റെ സ്ലൈസ് വെച്ച് കവർ ചെയ്യാം. ഇപ്പൊ നമ്മള് ചീസ് ഇട്ട് ഫില്ല് ചെയ്ത് ഇനി കുറച്ചും കൂടെ അതിന് മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവണ വരെ നമുക്ക് ഇതൊന്ന് ഓവണ്ട് വെക്കട്ടാ. അപ്പൊ നമ്മുടെ ലാവൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കണം. ഇതിന് മേലൊക്കെ കാണുന്നത് ഒറിഗാനോ ആണ് കേട്ടോ. നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോവാണ്. പുഡിങ്ങിക്കുള്ള ക്രീം ഉണ്ടാക്കാൻ ആദ്യം ഫ്രഷ് കൊക്കോ പൗഡർ ഉണ്ട്, പിന്നെ നമ്മുടെ മറ്റേ സ്പ്രെഡുണ്ട്, ബിസ്ക്കറ്റിൻ്റെ സ്പ്രെഡുണ്ട്, കോഫി പൗഡർ ഉണ്ട്, പിന്നെ ഇത് ഞങ്ങള് മേരിയാണ് കേട്ടോ എടുത്തേക്കണേ. വേണമെങ്കിൽ ലോട്ടസ് എടുക്കാം.
ആറ് മാസം ഉണ്ടല്ലേ. പക്ഷെ കോഫി ഷോപ്പിലും ഇടക്ക് ഉണ്ടാവും. ടീ ബിസ്ക്കറ്റ് നല്ലേ. അവള് ആറാമത്തെ പോലെ വരും. കൊക്കോ പൗഡർ ഒക്കെ ആവശ്യത്തിന്. പിന്നെ കണ്ടൻസ് മിൽക്ക് മധുരത്തിന്. ഞങ്ങളിവിടെ മധുരത്തില്ല, ഞങ്ങൾക്കല്ല കേട്ടാ. പിന്നെ ഇതൊരു നല്ല കോഫി പൗഡർ. പിന്നെ ഫ്രഷ് ക്രീം മിക്സ് ചെയ്യാം. ഒരു കുറുക്കി എടുത്തിട്ടുണ്ട്. ആ ഒന്ന് നോമ്പ് തുറക്ക. അതാണ് നമുക്ക് സ്റ്റോപ്പ് സെറ്റ് ചെയ്യണം കേട്ടാ. നമ്മുടെ ഇറ്റാലിയൻ അവിടെ കുട്ടികൾക്കാണ് കോൾ അടിച്ചിട്ടുള്ളത്. ഒന്നുള്ളു ഇത് ഞങ്ങളെ പുരുഷന്മാർക്കുള്ളതാണ് കേട്ടെങ്കിൽ. ഇതൊന്നുമില്ല, ഇതൊക്കെ ഹെവിയാണ്. അപ്പൊ ഗൈസ് ആറര ആയിട്ട സമയം, ഇതുവരെ ബാങ്ക് കൊടുത്തിട്ടില്ല. അടുത്ത ആണുങ്ങളൊന്ന് വന്നിരിക്കും. സമൂസ ഇഷ്ടയാ? വേറെ കഴിച്ച ഫ്രൂട്ട്സ് കഴിച്ച കുട്ടിയാണോ സാഫാണോ? ആ
അപ്പൊ ഞങ്ങളെ എന്താണ് ബീറ്റർ പെട്ടെന്ന് വെച്ച് കേടാൻ വന്നു. പക്ഷെ അന്ന വിപ്പിങ്ങൾ മാറ്റി എങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മള് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടി. പിന്നെന്താ ഫ്രഷ് ക്രീമും നമ്മുടെ ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ സ്പ്രെഡും കൂടി ബീറ്റ് ചെയ്താണിത്. ഇത് സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് ഇട്ടു. നോമ്പറക്കല് കഴിഞ്ഞിട്ടാട്ടോ അത് ചെയ്യണത്. അപ്പൊ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ലാസ്റ്റത്തെ ലെയർ എന്ന് പറയുമ്പോ ന്യൂട്ടെല്ലയും വിപ്പിംഗ് ക്രീമും ആണ് കേട്ടോ. അത് ബീറ്റ് ചെയ്തതാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ആൽമണ്ട് ആണ് കേട്ടോ. ആൽമണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ടിക്കാണ്. പുതിയൊരു അതിഥി ഗർഭിണിയാ തോന്നുന്നു. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ക്യാരമലല്ലടാ ഉള്ളി എടുക്ക്. ഇങ്ങനെ എടുക്കണം. അങ്ങനെ കൊടുക്കും. കടലയുടെ അതിപ്രസരം അത്യാവശ്യമുണ്ട്. പിന്നെ ക്യാരമൽ ന്യൂട്ടെല്ല ഫ്ലേവറിന്റെ ഒരു പ്രസ്തുത ഭാവന ഇതിൽ വന്നിട്ടുണ്ട്. എന്ത് വെള്ളം തന്നെ കടല മൊത്തത്തിൽ ഒരു രസമൊക്കെ ഉണ്ട്. പിന്നെ ഉസ്കറ്റിന്റെ ഒരു ടേസ്റ്റ് കിടക്കുന്നുണ്ട്. പിന്നെ അതിപ്രസരം അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശമന കഴിക്കാൻ മൗനസ് അടിപൊളിയല്ലേ. ടേസ്റ്റിയാണ് മക്കളെ. അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഇന്നലത്തെ റെസിപ്പികൾ ഷെയർ ചെയ്താ. ഇന്നലെ നിങ്ങൾ ഉണ്ടാക്കിയ ആ ഡ്രിങ്കിന്റെ റെസിപ്പികൾ ഷെയർ ചെയ്താ. ഇല്ല, വളരെ മിസ്സിങ് ആയി. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ വളരെയധികം അവർക്കിടയിൽ വലിയൊരു ഇതുണ്ടാക്കാൻ തന്നെ കൽപ്പുള്ള ആദ്യം ഡ്രിങ്ക് ആണ്. നാളത്തെ വീഡിയോ കാണിച്ചാലോ. അതൊന്നും ഉണ്ടാക്കിക്കോ. ഞങ്ങൾക്ക് വേണ്ട, വേറെ ആർക്കെങ്കിലും നിങ്ങളൊക്കെ കുടിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ നല്ല ഡ്രിങ്ക് ആണ്. നിങ്ങളെ എടുക്കാണെങ്കിൽ വയറിലായാലും ഞങ്ങളൊക്കെ ഇന്നലെ വയറിലായില്ലേ. അതേപോലെ